തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും എസ് ആർ ടോക്സ് എന്ന കൂട്ടായ്മയും. മൊബൈൽ ഫോണിൻ്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കാനുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുകയാണ് ഇരുവരും. സങ്കല്പങ്ങൾക്കുമെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെർബൽ പാഴ്സി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ ലോകമന്യമായ പട്ടാമ്പി സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അതുലും പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയുടെ വീട്ടിൽ വലിയ തിരക്കിലാണ്. ഭിന്നശേഷിക്കാരും കാഴ്ചാ പരിമിതിയുള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സാപ്പ് കൂട്ടായ്മയായ എസ് ആർ ടോക്സിൻ്റെ നേതൃനിരയിലുള്ളവരാണ് രണ്ടുപേരും. മൊബൈൽ ഫോണിൻ്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് രണ്ടുപേരുടെയും നിലവിലെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രം പട്ടാമ്പിയിൽ നിന്ന് അതുൽ പിലാത്തറയിൽ എത്തിയതാണ്. പറ്റുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കുകയാണ് ഇരുവരും. ആരെങ്കിലും സഹായഹസ്തം നീട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ജീവിതം തന്നെ പോരാട്ടമാക്കിയ ഇരുവരുടെയും മുഖത്ത്. കഴിഞ്ഞ വർഷം ജെസിസിൻ്റെ സഹകരണത്തോടെ പയ്യന്നൂരിൽ മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് എസ് ആർ ടോക്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഭിന്നശേഷിക്കാരെ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു ആ ക്യാമ്പിന്. അതിൻ്റെ തുടർ പ്രവർത്തനമാണ് ഇക്കുറിയും ശ്രീനിധിയും അതുലും കൂട്ടുകാരുമെല്ലാം ലക്ഷ്യമിടുന്നത്. പരിശീലനത്തിനുള്ള സിലബസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ കൂട്ടുകാർ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാം സഹായം അഭ്യർത്ഥിക്കുന്നത്. മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് എസ് ആർ ടോക്സ് എന്ന വലിയ ലക്ഷ്യമുള്ള ചെറിയ കൂട്ടായ്മ തേടുന്നത്. ലോകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു 10-15 പേരെങ്കിലും ഞങ്ങൾക്ക് കൈപിടിച്ച് ഈ ലോകത്തേക്ക് തുറന്നു കൊടുക്കണമെന്നില്ല. കാരണം ഇന്നത്തെ ടെക്നോളജി അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇതെടുത്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരാളുണ്ടെന്നും ആളുടെ മുടി എങ്ങനെ ചീകിയിരിക്കുന്നത് എന്നും ആൾ ഡ്രസ്സ് എന്താണെന്ന് വരെ പറഞ്ഞു തരുന്ന, ഇനി വേണ്ട അതിന്റെ ബാക്കിൽ ഒരു മരമുണ്ടെങ്കിൽ ആ മരം എന്താണെന്ന് വരെ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് അത്രയും ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അത്രയും സാധ്യതകളാണ് ആ ടെക്നോളജി ഞങ്ങൾക്കും എന്താണ് തുറന്നു തരുന്നത്. അത് ഓരോരുത്തരേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. സെറിബ്രൽ പാൾസി ക്വാഡ്രാപ്ലീജിക് സിവിയർ ആയ ശ്രീനിധിയുടെ തുടയലിന് ഒരു മേജർ സർജറി കഴിഞ്ഞതേയുള്ളൂ. ഇനിയും സർജറി വേണം എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വേദന കൊണ്ട് ഉറങ്ങാത്ത രാത്രികളിൽ പക്ഷേ ശ്രീനിധി ഓർക്കുന്നത് തന്നെപ്പോലുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്നാണ്. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് ശ്രീനിധിയും അതുലും. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.